എല്ലാവർക്കും മേരീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അതായത് അരി ഉണ്ടയാണ്. ഈ അരി ഉണ്ട എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഓർക്കും. ഇത് പുഴുക്കലരിയാണ്, നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ്. ഈ അരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് എൻ്റെ ചെറുപ്പത്തിൽ ഞാനിത് 4 മണിക്ക് വരുമ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നിട്ടുള്ളൊരു പലഹാരമാണ്. അത് നിങ്ങൾ കൂടി പങ്കുവയ്ക്കാമെന്ന് കരുതുന്നു. അപ്പോൾ ഈ പുഴുക്കലരി 1/2 കിലോയുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാര. പഞ്ചസാര 1/4 കിലോയ്ക്ക് വക എടുത്തിട്ടുണ്ട്. തേങ്ങായും 1/4 കിലോ എടുത്തിട്ടുണ്ട്. നെയ്യും വേണം. ഈ ഇത്ര ഐറ്റം മാത്രമേ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുള്ളൂ. അരി വറുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ പാത്രം നല്ലോണം ചൂടാകണം. ചൂടായിട്ട് വേണം അതിലേക്ക് നെയ്യിട്ടു. ഇപ്പം പാത്രം നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം 2 സ്പൂൺ നെയ്യാണ്. ഉരുകി വരണം. ഇപ്പം നല്ലോണം നെയ്യ് ഉരുകിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് നല്ലവണ്ണം മൂക്കണം. നല്ലവണ്ണം ഈ നെയ്ക്കകത്ത് കടന്ന് ഇത് നല്ലവണ്ണം വറുക്കണം. നല്ലവണ്ണം ചൂടായി വറുത്തെടുക്കും. അരി പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ മൂക്കണം. പൊട്ടാൻ തുടങ്ങി, അരിയൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇപ്പം ഇത് നല്ലവണ്ണം മൂട്ടിയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നല്ല മണം വരുമ്പോഴാണ് ഇത് മൂക്കുന്നത്. ഇനി ഇത് ഓഫ് ചെയ്യാം. ഇതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് കോരിയെടുത്തു. ഇനി ഇത് തണുക്കണം. തണുക്കാൻ വെക്കാം. ഈ പാത്രത്തിൽ തന്നെയാണ് തേങ്ങ വറുത്തെടുക്കുന്നത്. പച്ചത്തേങ്ങയാണെങ്കിൽ ഒരു സ്വല്പം കളർ മാറണം വരെ വറുക്കാം. ഇതിപ്പം ഉണങ്ങിയ തേങ്ങ ആയത് കാരണം, റോസൻ തേങ്ങ ആയത് കാരണം ചെറു ചൂടായാൽ മാത്രം മതി. നമുക്ക് ചൂടാക്കിയെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ചൂടാക്കാൻ, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും. തേങ്ങ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഒരുവിധം മണം വരുന്നുണ്ട് തേങ്ങയുടെയും. ഇത്രയും മാത്രം ചൂടായാൽ മതി. നല്ലവണ്ണം അങ്ങ് ചുമക്കണ്ട, ചുമന്ന് പോയാലിതും കരിഞ്ഞു പോകും. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തിട്ട് വേണം. ഇപ്പം അരി വറുത്തത് നല്ലവണ്ണം തണുത്തിട്ടുണ്ട്. ഇത് ഉരലിലിട്ടാണ് പണ്ടൊക്കെ പൊടിച്ചിരുന്നത്. പക്ഷേ ഇപ്പം ഇവിടെ ഉരലില്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിയിലാണ് പൊടിക്കുന്നത്. ഇത് കുറേശ്ശെ മിക്സിയിലിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു അരിപ്പയൽ വെച്ച് അരിച്ചെടുക്കണം. ഇത് മൊത്തം തെള്ളിയെടുത്തിട്ടുണ്ട്. ഇതാണ്. അപ്പോൾ ഇത്രയും തരങ്ങുണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഈ പാത്രത്തിലേക്ക് കുറച്ച് തേങ്ങയും തേങ്ങ വറുത്തതും പഞ്ചസാരയും കൂടെ പൊടിക്കണം. പഞ്ചസാരയും തേങ്ങയും കൂടെ പൊടിച്ചെടുത്തതാണ്. ഇതും ഈ അരിപ്പയിലിട്ട് നല്ലവണ്ണം തെള്ളിയെടുക്കണം. ഈ ഇതിൽ ഇതും കൂടെ ഈ പൊടിയിലേക്ക് ഇട്ട് യോജിപ്പിക്കാം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം. നാട്ടിലാണെങ്കിൽ ഒന്നുകൂടെ ഉരലിലിട്ട് ഇടിച്ചെടുക്കും. അപ്പം നല്ലോണം പൊടിഞ്ഞത് കൊണ്ട് ഇനി ഇടിക്കേണ്ട കാര്യമില്ല. യോജിപ്പിച്ചെടുക്കാം. അപ്പം നമ്മൾ ഇത് ഉരുട്ടിയെടുക്കാൻ പോവാണ്. ഇത് കുറേശ്ശെ പൊടിയെടുത്ത്
നെയ്യുരുക്കിയിട്ട് കൈ അത് മുക്കി നല്ലവണ്ണം ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. ഈ വലിപ്പത്തിൽ ഇങ്ങനെ ഓരോന്നും ഉരുട്ടിയെടുക്കാം. നെയ്യ് ചേർത്ത് ഉരുട്ടിയെടുത്താൽ ഏറ്റവും നല്ലതാണ്, നല്ല രുചിയാണ്. ഇത് ഞാൻ നെയ്യ് ചേർത്ത് എടുത്തതാണ്. ഇനി എല്ലാവർക്കും നെയ്യ് അധികം ഇഷ്ടമാകുന്നില്ലെങ്കിൽ ഈ പഞ്ചസാര കുറച്ച് ലായനി ആക്കിയിട്ട് അതിൻ്റെ ലായനി കുറച്ച് ഈ മാവിൽ ഒഴിച്ചിട്ട് പഴിച്ചെടുത്താൽ മതി. അപ്പം ഞാനത് കാണിച്ചു തരാം. ഇങ്ങനെ വരും. ഇത് പഞ്ചസാര ഇട്ട് ലായനിക്കകത്ത് പഴിച്ചെടുത്തതാണ്. ഇനി ഈ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ശർക്കര വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ശർക്കര പാനി ആക്കിയിട്ട് ആ പാനിക്കകത്ത് ഇതിട്ട് കുഴച്ചും എടുക്കാം. പക്ഷേ ഇത് അവല സുണ്ടയൊന്നുമല്ല, അവല സുണ്ട ഉണ്ടാക്കുന്നത് വേറൊരു രീതിയാണ്. അരി വെള്ളത്തിലിട്ട് പൊടിച്ചെടുത്താണ് ഉണ്ടാക്കുന്നത്. ഇത് ശരിക്കും അരി വറുത്ത് പൊടിച്ചുണ്ടാക്കിയ ഉണ്ടയാണ്. ഇത് എങ്ങനെ ഈ പരുവത്തിൽ ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കട്ടെ. നാലുമണിക്കത്തെ ചായക്കുള്ള പലഹാരം, അതായത് അരിയുണ്ട, ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഈ അരിയുണ്ട എടുത്ത് പൊടിച്ചാൽ പോലും പൊടിഞ്ഞു പോയിയല്ല. അതിൻ്റെ വെച്ചെന്നാൽ ഇത് പഞ്ചസാരയുടെ ലായനി കൂട്ടിയാണ് ഇത് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. ഇനി ശർക്കര പാനിയിൽ ഇട്ട് ഉരുട്ടിയാലും കുഴപ്പമില്ല. ഇതിൻ്റെ അകത്ത് ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല, അതായത് ജീരകമോ ഏലക്കായ ഒന്നും ചേർത്തിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. ബൈ.